തരുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു കോക്കനട്ട് ഷെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ വേസ്റ്റുകളെല്ലാം നമുക്കൊന്ന് മായ്ച്ചു കളയണം. അപ്പോൾ ഞാൻ അതിനായിട്ട് സ്റ്റാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈഫും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് സ്റ്റാൻഡ് പേപ്പർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. നമ്മൾ അതിന്റെ ഉൾഭാഗത്ത് ക്ലീൻ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ പെയിന്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മൾ ബേസ് കോട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ വൈറ്റ് ഉപയോഗിച്ചാണ് ബേസ് കോട്ട് കൊടുക്കുന്നത്. അക്രിലിക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇനി നമുക്കിത് പെയിന്റ് ചെയ്തിട്ട് കാണാം. നമുക്ക് ഇഷ്ടമുള്ള അത്ര പാർട്സ് ആയിട്ട് നമ്മൾ ആ കൊക്കനട്ട് ഷെല്ലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓരോ കളേഴ്സായിട്ട് നമുക്ക് അതിൽ കൊടുക്കാം. ഞാൻ ആദ്യം കൊടുക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്. ഇതുപോലെ ഒരുപാട് നമുക്ക് കളറുകൾ കൊടുക്കാം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്ക്. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സായിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ബ്ലൂ കളർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ എല്ലാ കളേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക്, പിങ്ക്, ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, വൈറ്റ് എന്നീ കളേഴ്സിലായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ഒരു കൊക്കിന് ഷെല്ലിൻ്റെ മുകൾ ഭാഗത്തായി ഒരു ബീഡ് ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് ഇതുപോലെ കുറച്ച് വലുതുള്ള ഒരു വൈറ്റ് കളർ ബീഡുണ്ട്. അപ്പോൾ ഇതാണ് ഞാനിവിടെ ഒട്ടിച്ചു. ഫ്രണ്ട്സ്, ഇനി നമുക്ക് പംകിൻ സീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വൈറ്റ് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊക്കനട്ട് ഷെല്ലിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ എല്ലാം അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് സ്റ്റിക്ക് വേണം. അപ്പം ഞാൻ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ബീഡ്സും പംകിൻ സീഡ്സ് എല്ലാം ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിക്കും നമ്മൾ ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് കാണാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റിക്കിൻ്റെ അടിയിൽ ഞാൻ പർപ്പിൾ കളറുള്ള ഒരു ബീഡ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നല്ല അടിപൊളി ലുക്കുണ്ട്, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ഉള്ള കളേഴ്സിലുള്ള ഇത് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പർപ്പിൾ ആയിരുന്നു അത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു കിഡിലൻ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.